എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ട്, പ്രതികാരം ഉള്ളവര് ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാണ് കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. ഇതാണ് രഞ്ജിത് ശ്രീനിവാസന്റെ മകൾ ഹൃദ്യ. കഴിഞ്ഞ ദിവസം കോടതി വരാന്തയിൽ വിധി കേട്ട ശേഷം എന്റെ അച്ഛനെ കൊന്നത് എന്തിനായിരുന്നു എന്ന് ചോദ്യം ചോദിച്ച ഇവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അത് കണ്ടു നിന്നവരുടെ നെഞ്ചു പൊടിയുകയായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ, ഈ പെൺകുഞ്ഞിന്റെ കരുത്ത് എത്രയാണ് എന്നറിയുന്നവർ ആ കരച്ചിലിന് പിന്നിലും അവൾ കാണിച്ച ആ മനക്കരുത്തിനെ അഭിനന്ദിക്കും. അച്ഛൻ മരിച്ചത് നേരിൽ കണ്ട ഹൃദ്യ ആ നടുക്കത്തിൽ നിന്ന് ഇന്നും മുക്തയായിട്ടില്ല. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ നിർണായകമായത് എട്ടാം ക്ലാസ്സുകാരിയായ മകൾ ഹൃദ്യയുടെ മൊഴിയാണ്. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചറിഞ്ഞ ഹൃദ്യ 15 പ്രതികളിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ 8 പേരെയും കോടതി മുറിയിൽ തിരിച്ചറിഞ്ഞു. പ്രതികളെല്ലാം ഒരേ തരത്തിലെ വസ്ത്രം ധരിച്ച് സാക്ഷിയെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായി പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. പ്രതികൾ മുഖംമൂടി ധരിച്ചാണ് രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ എത്തിയത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ അത് തെറ്റാണ് എന്നും പ്രതികളെ താൻ വ്യക്തമായി കണ്ടു എന്നും ഹൃദ്യ മൊഴി നൽകി. അച്ഛന്റെ കൊലപാതകം കൺമുന്നിൽ കണ്ടതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തയാകാത്ത ഹൃദ്യ പ്രതിഭാഗത്തിന്റെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളെല്ലാം നേരിട്ടാണ് പ്രതികളെ ചൂണ്ടിക്കാട്ടിയത്. രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് 2021 December 19 പുലർച്ചെ 6 മണിയോടെയാണ്. ആയുധധാരികളായ 8 പേർ വീട്ടിലേക്ക് കടന്നുകയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ബഹളം കേട്ട് രഞ്ജിത്തിന്റെ അമ്മ വിനോദിനിയും ഭാര്യ ലിഷയും മകൾ ഹൃദ്യയും എഴുന്നേറ്റു വരുന്നതിനിടെയാണ് രഞ്ജിത് ശ്രീനിവാസനെ പ്രതികൾ വെട്ടിവീഴ്ത്തിയത്. തടയാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ വിനോദിനിയെ കഴുത്തിന് പിടിച്ച് തള്ളുകയും വടിവാളുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അച്ഛനെ കൊലപ്പെടുത്തുന്ന ഹൃദയഭേദകമായ രംഗത്തെപ്പറ്റി കോടതിയിൽ പല പ്രാവശ്യം ഹൃദ്യയ്ക്ക് ആവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഹൃദ്യ തളർന്നില്ല. ഹൃദ്യയ്ക്കൊപ്പം വിനോദിനിയും ലിഷയും ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രോസിക്യൂഷന് വലിയ തുണയായതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറയുന്നു. ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരടങ്ങിയ അഭിഭാഷക സംഘവും പ്രോസിക്യൂഷൻ സംഘത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ അച്ഛൻ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം TVയിൽ എന്തോ കണ്ട് അച്ഛൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യണം. പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് മുത്തമകൾ ഭാഗ്യ പറയുന്നത്. രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത് നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. അത്യപൂർവ സാഹചര്യത്തിലാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വിധിക്കേണ്ടത് എന്ന് ബച്ചൻ സിംഗ് കേസിൽ അടക്കം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ യുവമോർച്ച നേതാവായിരുന്ന KT ജയകൃഷ്ണൻ വധക്കേസിൽ CPMകാരായ 5 പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. കേരളത്തിൽ ഒറ്റ കേസിൽ ഏറ്റവും അധികം വധശിക്ഷ വിധിക്കപ്പെട്ടത് ഇതിലാണ്. ഹൈക്കോടതി ശരിവച്ചു എങ്കിലും സുപ്രീംകോടതി ഒരാളുടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. 4 പേരെ വെറുതെ വിട്ടു. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച സംഭവം കേരളത്തിൽ ആദ്യമായാണ് എന്ന് ക്രിമിനൽ കേസുകളിൽ ഹാജരാകുന്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ PVJ ഭാനു പറയുന്നു. എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് ചിലപ്പോൾ കേസിനെ തന്നെ ദുർബലമാക്കാൻ ഇടയാക്കും എന്ന് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TAസഫലി അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സാധാരണ രാഷ്ട്രീയ കൊലപാതകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കേസ് എന്നാണ് മാവേലിക്കര കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. പ്രതികളൊന്നും അപരിചിതരല്ല. കോടതിയിൽ ഹാജരായപ്പോഴൊന്നും മാനസാന്തരത്തിന്റെ ഒരു ലാഞ്ചന പോലും അവരിൽ ഉണ്ടായിരുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസ് അപൂർവമായി കണക്കാക്കാൻ ബച്ചൻ സിംഗ് കേസിൽ സുപ്രീംകോടതി 9 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത് വിശദമായി പരിശോധിച്ചാണ് വിചാരണ കോടതി ഉത്തരവ് എന്നതും ശ്രദ്ധേയമാണ്.